ഏത് രാജ്യത്തായിരുന്നു രാജകുമാരി രാജകുമാരനും പോവുന്നു? ഇവിടെ ഇതായിരുന്നു പരിപാടി. വായി നോട്ടം, ഞാൻ എവിടെ എല്ലാം തിരക്കി കിടന്നുറങ്ങണ്ട പെണ്ണെ. അതോ നേരം വിളിക്കും വരെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറിക്കൊണ്ടിരുന്നാ മതിയോ? ആ ഉറങ്ങിയേക്ക. കുളിച്ചിട്ട് മുടി ഉണങ്ങിയോടി? കിടക്കണ്ടേ, ഉറങ്ങാൻ നോക്കിയിരുന്ന ഇനി ഒരു മണിക്കൂർ പിടിക്കും. നീ ക്രീമും പുരട്ടിക്കൊണ്ടാണോ ഉറങ്ങാൻ കിടക്കുന്നത്? ചിലപ്പോ. അതെന്തിനാ? ഞാനാണെങ്കിൽ മുഖം കഴുകി എണ്ണമായി എല്ലാം കളഞ്ഞിട്ടാ കിടക്കാറ്. നമ്മൾ ഉറങ്ങി കിടക്കുമ്പോ മുഖം വേണേ ഇത്രയോടെ വെളുത്തോട്ടെന്ന് വിചാരിച്ച. വെളുക്കൂടി എന്റെ മോളെ, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? ഈ ക്രീമിന്റെ പരസ്യത്തിലെ ഓരോരോ മോഡലുകള് ഇത് പൊരട്ടി വിളിപ്പിക്കുന്ന കാണുമ്പോ കൊത്തിയാവും. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? ഒരു ഉദ്ദേശവുമില്ല. എന്താ നിന്റെ പഠിപ്പിന്റെ കാര്യം ചോദിച്ചേ? ബി സി എ കഴിഞ്ഞിട്ട് എം സി എ എവിടെ? ബാംഗ്ലൂരില്. തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ചു. ഇനി അച്ഛൻ ഗ്രീൻ സിഗ്നൽ കാണിക്കണം. ബാംഗ്ലൂർ പോയിട്ട് നീ എവിടെ സ്റ്റേ ചെയ്യും? ഹോസ്റ്റലിലോ? എനിക്ക് രവിയങ്കിളുടെ ഫ്ലാറ്റിൽ താമസിക്കാലോ. അത് ശരിയാവൂടി. എന്താ ശരിയാവാതിരിക്ക? അവരുടെ ഇത് നല്ല ഫ്ലാറ്റാണെന്നാ പറഞ്ഞത്. സ്പേഷ്യസ് ആണത്രേ. അല്ലെങ്കിലും എനിക്ക് കിടക്കാൻ ഒരു സോഫ പോരെ. ഡേ ടൈമിലൊക്കെ ഞാൻ കോളേജിലായിരിക്കില്ലേ. നിന്റെ കിടപ്പിന്റെ ഇരിപ്പിന്റെ കാര്യമൊന്നല്ല ചോദിച്ചെ. രവിയങ്കിളും നീയും തമ്മില് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് വെച്ചോണ്ട് അവരുടെ ഫ്ലാറ്റിൽ ചെന്ന് താമസിക്കുന്ന അപകടമല്ലേന്നാ. എന്തപകടം? നീ എന്താ പൊട്ടിയാണോ? നിനക്കൊന്നും അറിയില്ലേ? ഞങ്ങൾ തമ്മിൽ വേണ്ടാത്തൊന്നുമില്ലല്ലോ. പരസ്പരം തൊടാതിരുന്ന പോരെ. നീ വിചാരിക്കുന്ന പോലെയല്ല, അവിടെ നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. അനുവാനിക്ക് പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. അപ്പൊ നീയും രവിയങ്ങളും മാത്രം ഫ്ലാറ്റിൽ. ഇതെന്താടി നീ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും മാത്രമാണോ? സെർവന്റ് ഇല്ലേ? രണ്ട് കുട്ടികളില്ലേ? വേണോന്ന് വെച്ചാ അവരുടെയൊക്കെ കണ്ണു വെട്ടിക്കാൻ പറ്റും. ആർക്ക് വേണോന്ന് വെച്ചാ? നിനക്കും രവിയങ്ങളും. ഞങ്ങൾക്ക് ആരുടെയും കണ്ണു വെട്ടിക്കണ്ട. അപ്പൊ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ തമ്മിൽ പ്രേമം ഉണ്ടോ ഇല്ലയോ? പതുക്കെ പറ വല്ലരും കേക്കും. അപ്പൊ പേടിയുണ്ട്? എടി പ്രേമൊന്നുമില്ല, ഒരു ഫാസിനേഷൻ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെങ്കിൽ വിട്ടുകള. ഭാര്യ മക്കളുള്ള ആളല്ലേ രവിയെങ്കില്, അവര് ജീവിച്ചു പോയിക്കോട്ടെ. അതാ ഞാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാത്ത. വേണ്ടെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാ. ചങ്കിലൊരു കത്തി തറച്ചു കയറിയതുപോലെ. എടി ഇത് എവിടെ ചെന്ന് അവസാനിക്കും? രവിയങ്കിൾ നിന്നെ കേട്ടോ? ഇല്ലല്ലോ. അനുവാന്റീനെയും രണ്ടു മക്കളെ ഉപേക്ഷിച്ച് രവിയങ്കിളിന് നിന്നെ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അഥവാ രവിയങ്കിൾ അവരെ ഉപേക്ഷിച്ച് ഡൈവോഴ്സ് ചെയ്ത് വന്നാ തന്നെ നീയും രവിയങ്കിൾ ഒന്നിച്ച് ജീവിക്കാൻ നിന്റെ അച്ഛൻ സമ്മതിക്കോ? അയ്യോ ഇല്ല, അച്ഛൻ എന്നെ കൊല്ലും. പിന്നെ എന്തിനാടി നീ വേണ്ടാത്ത പണിക്ക് പോണേ? പക്ഷേ എനിക്ക് രവിയങ്കിളിനെ മറക്കാൻ പറ്റുന്നില്ല. മറക്കാൻ പറ്റാത്ത പോലെ നിനക്ക് എന്ത് ഇത്ര ഓർക്കാനുള്ളത്? എനിക്കറിഞ്ഞുകൂടാ ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞില്ലേ. ഇതിന്ന് പുറത്ത് കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഭയങ്കര ടെൻഷനാ, സഹിക്കാൻ വയ്യ. നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല, അതാ സംഗതി. ഇതാരാ ശരിക്കും തുടങ്ങി വെച്ചത്? തുടങ്ങി വെച്ചത് രവിയങ്കിളാ. ഛേ, ഇതുണ്ടല്ലോ, എന്റെ അമ്മയും നിന്റെ അച്ഛനും അനുവാന്റെ ഒക്കെ അറിഞ്ഞോണ്ടല്ലോ. നീ പിന്നെ ജീവിച്ചിരിക്കണ്ടോ? ഓർത്തോ. അവരറിയാനൊന്നും പോകുന്നില്ല. ആര് പറഞ്ഞു അറിയില്ല എന്ന്? നീ ബാംഗ്ലൂർ ചെന്നിട്ട് രവിയങ്കിളെ ഫ്ലാറ്റിലാ താമസിക്കുന്നതെങ്കിൽ ഒരു മാസത്തിനകത്ത് അനുവാന്റെ നിങ്ങളെ കൈയോടെ പിടികൂടും.
നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ വേണ്ടാത്തൊന്നും പറയാനും ചെയ്യാനും പോകുന്നില്ല. എടി, പ്രേമത്തിനൊരു ഭാഷയുണ്ട്, അതിന് അക്ഷരങ്ങളും ലിപിയും ഒന്നും ഇല്ല. പ്രേമിക്കുന്നവർ തമ്മിലുള്ള ഒരു നോട്ടം മതി, സ്ത്രീകളത് പെട്ടെന്ന് കണ്ടുപിടിക്കും. എത്ര അഭിനയിച്ചാലും കണ്ടുപിടിക്കും. സ്ത്രീകൾക്ക് അതിനുള്ളൊരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഞാനും രവിയെങ്കിലും ഇവിടെ വെച്ചും വീട്ടിൽ വെച്ചൊക്കെ തമ്മിൽ കാണാൻ മിണ്ടുകയൊക്കെ ചെയ്യുന്നില്ലേ? എന്നിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചോ? അതെന്തുകൊണ്ടാ? നിങ്ങളെ സംശയിക്കാൻ ഒരു കാരണവും ഇല്ല. നീ ഇങ്ങനത്തെ പൊട്ടത്തരം കാണിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കൂ? പക്ഷെ അനുവാന്റെ നിന്നെ വാച്ച് ചെയ്യും. കാരണം ഒരു പെണ്ണും വേറൊരു പെണ്ണിനെ വിശ്വസിച്ച് സ്വന്തം ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോവില്ല. അനുവാന്റെക്ക് എന്നെ നല്ല വിശ്വാസം. അങ്ങോട്ട് ചെല്ല്, അപ്പോ അറിയാം വിവരം. അറിഞ്ഞോണ്ടല്ലോ അനുവാന്റെ നിന്റെ ചെകിട്ടത്തടിച്ച് ആട്ടി ഇറക്കും ഫ്ളാറ്റിന്ന്. ലോകം മുഴുവൻ അവരറിയിക്കും. പിന്നെന്തിനാടി നീ ജീവിച്ചിരിക്കുന്നേ? പോ, ചത്താ പോരെ. ആ, അപ്പൊ ഞാൻ ചത്തോളാം. നിനക്കേ, നിനക്ക് പ്രാന്ത, നട്ടപ്രാന്ത്. ഞാനിത് അമ്മയോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് മനസ്സാക്ഷി കുത്ത്. നീ പറഞ്ഞു കൊടുക്കൂ. എന്താ പറഞ്ഞ? പറഞ്ഞു കൊടുക്കടി. എന്നാ നിന്റെയും ജസ്മീറിന്റെ കാര്യം ഞാനും പറഞ്ഞു കൊടുക്കും. നീ എന്തിനാ ജസ്മീറിനെ പ്രേമിക്കുന്നെ? അവൻ അന്യമതക്കാരനല്ലേ? ദീപയെ പറ്റി അങ്കിളും അറിഞ്ഞ നിന്നെ ജീവനോടെ വച്ചേക്കോ? അത്രയ്ക്ക് മനസാക്ഷി കുത്തുള്ളവളാണെങ്കി നീ അതിൽ നിന്ന് പിന്മാറ്. നമ്മുടെ വീട്ടുകാര് നീയും അവനും തമ്മിലുള്ള കല്യാണം നടത്തി തരുമോ? ഇല്ലല്ലോ. അവന്റെ കൂടെ ചാടി പോയിട്ട് വരും നിനക്ക്. അത് നമ്മുടെ കുടുംബക്കാർക്കെല്ലാം അഭിമാനമാണോ അതോ അപമാനമാണോ? ജസ്മീർ കല്യാണം കഴിച്ചിട്ടില്ല, അവന് ഭാര്യയില്ല, മക്കളില്ല. അങ്ങനെയാണോ രവിയങ്ങളുടെ കാര്യം? ഞാൻ ചോദിക്കുന്നേ, നിനക്ക് എന്തുകൊണ്ട് ജസ്മീറിനെ ഉപേക്ഷിക്കാൻ വയ്യ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ കെണിയിൽ പെട്ടുപോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്കവനെ. അതുപോലെ തന്നെയാ എന്റെയും കാര്യം. അച്ഛൻ ഇതുവരെ വന്നല്ല, ലേറ്റ് ആവും തോന്നുന്നു. ഹരിതേച്ചി ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വരാന്നോ ഇപ്പോഴോ? അയ്യടെ മോനെ, ഒരിക്കലും നടക്കാത്ത സുന്ദരമായ സ്വപ്നങ്ങൾ. പോടെ കള്ള, കള്ള തെമ്മാടി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് ആരും കാണുകയും എന്നെ റൂമിലേക്ക് വാലടിച്ചിട്ട് രാവിലെ 5 മണിക്ക് ഇറങ്ങിട്ടോ. ഇതാ നിന്റെ മനസ്സിലിരിപ്പല്ലേ? നടക്കൂല മോനെ, നടക്കൂല. വാട്സാപ്പിലോ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഇല്ല, വന്നിട്ടില്ല. എപ്പോഴാണ് വിട്ടത്? ആ, റീഡ് ആവുന്നുണ്ട്. നീ ആർക്കേ ഫോൺ ചെയ്യുന്നേ? ആർക്കാലെന്താ, അതെന്തിനാ നിങ്ങൾ അറിയുന്നേ?
മോളെ, ഇത് അപകടമാ. നീ സ്നേഹമാണെന്നും സത്യമാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഈ സംഗതി വെറും ചാപല്യം മാത്രമാ. നിന്നെപ്പോലെ ഇതിൽ അന്ധമായി വിശ്വസിച്ചു പോയ പല പെൺകുട്ടികളുടെ ജീവിതം കരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളാരെ എന്നെ ഉപദേശിക്കാൻ? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയാ പോരെ. അച്ഛൻ കൃത്യമായിട്ട് ശമ്പളം തരുന്നില്ലേ? മോളെ, നിനക്ക് പഠിക്കാനുള്ള പ്രായമാ. നിനക്ക് പഠിക്കാനുള്ള മണിക്കൂറുകൾ, നിനക്ക് ഉറങ്ങാനുള്ള സമയം, നിന്റെ ഏകാഗ്രത, ശ്രദ്ധ എല്ലാം ഒരു കള്ളം വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുക. നമ്മുടെ അലമാരയിൽ സൂക്ഷിച്ചു വെക്കുന്ന പൊന്നും പണവും ഒക്കെ കവർച്ച ചെയ്യുന്നതിനേക്കാൾ വലിയ കൊള്ളയായത്. നമ്മുടെ പൊന്നും പണവും കള്ളൻ അപഹരിച്ചുകൊണ്ട് പോയാൽ നമുക്ക് എങ്ങനെയെങ്കിലും അധ്വാനിച്ച് വീണ്ടും അത് ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ വിലപ്പെട്ട സമയം കവർന്നെടുത്തോണ്ട് പോയാലോ? സമയം മാത്രം നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. പോയ സമയം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. മോളുടെ ജീവിതം രൂപപ്പെടുത്തേണ്ട സമയമാ വല്ലവർക്കും ദാനം ചെയ്ത് പാഴാക്കി കളയുന്നത്. മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്ന സമയം പാഴായി പോവാണെന്നോ? സ്നേഹത്തിന് ഒരു വിലയില്ലേ? ഇത് സ്നേഹമാണോ? നീ അവനോട് പറഞ്ഞ വാക്കുകളെ ഞാൻ കേട്ടു. മറുവശത്ത് അവൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അവന് അവന് നിന്റെ ശരീരത്തിന് മേലാ കൊതി. പ്രേമിക്കുന്നവർക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് പുതിയ കാര്യമൊന്നും അല്ല. ഇതാണോ മോളെ പ്രേമം? നീ പ്രേമാണെന്ന് കരുതുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊരു നരകവാ. ഇതിന്റെ തീയിൽ നീ വെന്തു പോകും. ഇത് നിനക്ക് തരാൻ പോകുന്ന നിരാശയും വേദനയും നിനക്ക് താങ്ങാൻ പറ്റില്ല. കാരണം നീ കുട്ടിയാ, മനസ്സിൽ ബലം വന്നിട്ടില്ല. എത്ര സുന്ദരിയാ! ഇപ്പൊ മോള് പഠിക്കല്ലേ വേണ്ടത്, അല്ലേ? പഠിക്കാനുള്ള ബുദ്ധി പഠിപ്പിക്കാൻ അച്ഛനും ഉണ്ട്. എത്ര വേണമെങ്കിലും പഠിക്കാൻ പണവും ഉണ്ട്. അപ്പൊ എന്റെ മോൾ എന്താ ചെയ്യണ്ടേ? പഠിച്ച് ഉയർന്ന നിലയിലെത്തണം, നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കണം. അമ്മയല്ലേ പറയുന്നേ? അങ്ങനെ ഉയർന്ന നിലയിൽ എത്തിക്കഴിയുമ്പോ എന്റെ മോൾക്കിണങ്ങുന്ന നല്ലൊരാള് വരും. അതൊക്കെ അച്ഛൻ കണ്ടുപിടിച്ച് നടത്തിത്തരും. അതുവരെ എന്റെ മോൾ അപകടത്തിലൊന്നും ചെന്ന് ചാടല്ലേ. വേണ്ട മോനെ, രാത്രിയൊന്നും വേണ്ട, പകല്, ഡേ ടൈം. ഞാൻ പറയാം, ഞാനൊരു ഡേറ്റ് നോക്കി വെച്ചിട്ട് പറയാം, അന്ന് വന്നാ മതി. ഇവിടെ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. സുശീലയുടെ കാര്യം പേടിക്കണ്ട. പിന്നെ ഉള്ളത് ഹോം നഴ്സാ, അവരുടെ കണ്ണു വെട്ടിച്ച് കയറണം. എന്താ, എന്തിനാ പുറകെ വന്ന് ഒളിഞ്ഞു നിൽക്കുന്നേ? ഞാൻ ഒളിഞ്ഞു നിന്നതല്ല. പിന്നെ ഇത് പിന്നെ എന്താ? ഒളിഞ്ഞു നിന്ന് ഞാനെന്താ പറയുന്നത് കേൾക്കുമല്ലായിരുന്നോ? അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ എന്ന് പറയാൻ വേണ്ടി വന്നതാ ഞാൻ. അച്ഛനോ? ആരുടെ അച്ഛൻ? മോളുടെ അച്ഛൻ. എന്റെ അച്ഛനെ നിങ്ങൾ അച്ഛൻ എന്ന സംബോധന ചെയ്യണ്ട. സാറിന് വിളിച്ചാ മതി. അച്ഛൻ കേൾക്കുന്നവർക്ക് തോന്നുമല്ലോ നിങ്ങളുടെ കൂടെ അച്ഛനാണെന്ന്. സാരെന്താ വരാത്തത്?
മോളൊന്ന് വിളിച്ചു നോക്ക്, ഇത്ര ലേറ്റ് ആവാറില്ലല്ലോ. അച്ഛൻ ഇന്ന് ഗെറ്റ് ടുഗതറുണ്ട്, വൈകൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ മോള് വല്ലതും കഴിച്ചിട്ട് കിടക്ക്. നിങ്ങൾക്ക് കഴിക്കാനുള്ള കിട്ടിയില്ലേ? ഞാൻ കഴിക്കണ്ട വേണ്ടത് ഞാനല്ലേ തീരുമാനിക്കുന്നേ, നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? മോളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ മോളെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. വഴക്ക് പറയാൻ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. മോളെ, മോളിങ്ങനെ ഒന്ന് നിർത്തുന്നുണ്ടോ? മോള് കുറെ നേരം കൊണ്ട് വിളിക്കുന്നുണ്ടല്ലോ മോളെ മോളെ എന്ന്. ഞാൻ നിങ്ങളുടെ മോളാണോ? എന്നെ ഇനി മേല മോളെ എന്ന് വിളിക്കരുത്. കേൾക്കുന്നതിനൊക്കെ തെറ്റിദ്ധരിക്കല്ലോ നിങ്ങൾ എന്റെ അമ്മയാണെന്ന്. മോള് വിളി അങ്ങ് നിർത്തിയേക്ക്, പുറകെ പതുങ്ങി വന്ന് നിക്ക. ഇതാ നിങ്ങളുടെ സ്വഭാവം അല്ലേ? സ്പൈ വർക്ക്. വെറുതെ അല്ല അച്ഛൻ ആദ്യം മുതലേ നിങ്ങൾ ഇഷ്ടപ്പെടാത്തത്. ആടാ, ഞാൻ ഇവിടെ പറഞ്ഞതാ അല്ലെന്ന്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ ഏറ്റവും വലിയ ധർമ്മസങ്കടം, ഈ നിസ്സഹായത. സ്വന്തം പെൺമക്കളെ വഴിപിഴച്ചു പോകുന്നത് കണ്ടോണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ. ചിലപ്പോ നീ പേടിക്കുന്ന പോലെ ഒന്നും ഇല്ലായിരിക്കും. ഇല്ലെന്നോ? ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നീതമോള് അവന്റെ ബൈക്ക് കയറി പോകുന്നതും തിരിച്ചു വരുന്നതും. അവരെങ്ങോട്ടാ പോന്നേ, എന്തൊക്കെ ചെയ്യുന്നേ? ഓർക്കുമ്പോ തലയ്ക്ക് തീ പിടിക്കുന്നത് പോലെ. നീ ഹരിലാലിനോട് പറയണം. എനിക്ക് മിണ്ടാൻ അവകാശമില്ലല്ലോ. ഞാൻ വാ തുറന്ന ഉടനെ വിലക്ക് വരും. ഹോംനേഴ്സിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്താ മതിന്ന്. അയാളുടെയും കൂടി മക്കളല്ലേ, അയാൾക്കില്ലാത്ത ഉത്തരവാദിത്വം നിനക്കെന്തിനാ? പോകുന്ന വഴി പോട്ടേന്ന് വെക്കണം. ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം, പക്ഷേ നൊന്ത് പ്രസവിച്ച പെൺമക്കൾ വഴിതെറ്റി പോകുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ഒന്നുകിൽ നീ അവരെ ഉപദേശിക്കണം, അല്ലെങ്കിൽ ഹരിലാലിനെ ഉപദേശിക്കണം. അതുമല്ലെങ്കിൽ ഒന്നും കണ്ടില്ലാന്ന് കേട്ടില്ലാന്ന് വിചാരിച്ച് ജീവിക്കണം. ഇതൊന്നും പറ്റാഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ എവിടുന്ന് സമാധാനം തരാനാ? അല്ലെങ്കിൽ നീ സത്യം വെളിപ്പെടുത്തണം, നീയാണ് അവരുടെ അമ്മയെന്ന് പറയണം. അതോടെ എന്നെ അവിടുത്തെ ജോലി തീരും. ഹരിലാൽ സാറ് പിന്നെ എന്നെ അവിടെ വെച്ചോണ്ടിരിക്കോ? ഒന്നുമില്ലാത്ത എന്റെ കൂടെ എന്റെ മക്കൾ ഇറങ്ങി വരുമോ? ഒരിക്കലുമില്ല. എന്നെപ്പറ്റി അവര് നല്ലതൊന്നും കേട്ടിരിക്കാനിടയില്ല. ഒടുവിൽ ഒറ്റപ്പെടുന്നത് ഞാനായിരിക്കും. അല്ലെങ്കിൽ നീ വേറൊരു കാര്യം ചെയ്യുന്നു.